നമസ്കാരം. കുവൈറ്റിലെ ഇന്നത്തെ വാർത്തകളും വിശേഷങ്ങളും. കേടായ മാംസം വിറ്റ നാല് സൂപ്പർ മാർക്കറ്റുകൾ പൂട്ടിച്ച അധികൃതർ. വിപണികളിൽ കേടായ ഭക്ഷണം വിൽക്കുന്ന പ്രശ്നം പരിഹരിക്കാനായി വാണിജ്യ വ്യവസായ മന്ത്രാലയത്തിന്റെ വാണിജ്യ നിയന്ത്രണ വകുപ്പ് തുടർച്ചയായ പരിശോധനകൾ നടത്തിയത്. ഉപഭോക്തൃ സംരക്ഷണ ചട്ടങ്ങൾ ലംഘിച്ചുകൊണ്ട് അഴുകിയതും മായം കലർന്നതുമായ മാംസത്തിന്റെ വിൽപ്പന കണ്ടെത്തിയ സാഹചര്യത്തിലാണ് സാൽമിയ പ്രദേശത്ത് സ്ഥിതി ചെയ്യുന്ന നാല് സൂപ്പർ മാർക്കറ്റുകൾ അടച്ചുപൂട്ടിയത്. ബുധൻ വ്യാഴം രാത്രികളിൽ ഗസാലി റോഡ് ഇരുവശത്തേക്കും അടച്ചിടും. പുലർച്ചെ 1 മണി മുതൽ 5 മണി വരെയാണ് അടച്ചിടുകയെന്ന് അധികൃതർ അറിയിച്ചു. പൊതു ധാർമ്മികത സംരക്ഷിക്കുന്നതിനുള്ള വകുപ്പ് പ്രതിനിധീകരിക്കുന്ന ജനറൽ ഡിപ്പാർട്ട്മെന്റ് ഓഫ് ക്രിമിനൽ ഇൻവെസ്റ്റിഗേഷൻ വേശ്യാവൃത്തിയിലേർപ്പെട്ട 27 പ്രവാസികളെ മഹബുല, അബു ഖലീഫ, സാൽമിയ, ഷർക്ക് എന്നിവിടങ്ങളിൽ നിന്ന് അറസ്റ്റ് ചെയ്തു. ഇവർക്കെതിരെ ആവശ്യമായ നിയമ നടപടികൾ സ്വീകരിക്കാൻ ബന്ധപ്പെട്ട വകുപ്പുകൾക്ക് കൈമാറി. രാജ്യത്ത് ആരോഗ്യ മന്ത്രാലയത്തിന്റെ നഴ്സിംഗ് ജീവനക്കാർക്ക് പ്രതിമാസ അലവൻസ് വർദ്ധിപ്പിച്ചു. ആരോഗ്യമന്ത്രി ഡോക്ടർ അഹമ്മദ് അൽ അദാബിയുടെ നിർദ്ദേശപ്രകാരമാണ് 50 ദിനാറിന്റെ ശമ്പള വർധന നടപ്പിലാക്കിയത്. കാറ്റഗറി എയും കാറ്റഗറി ബിയിലും ഉൾപ്പെട്ട 10,000-ത്തോളം നഴ്സുമാർക്ക് ഇതിന്റെ പ്രയോജനം ലഭ്യമാക്കും. നേരത്തെ 599 കുവൈറ്റി നഴ്സുമാരെ കാറ്റഗറി ബിയിൽ നിന്ന് കാറ്റഗറി എയിലേക്കും 98 പേരെ കാറ്റഗറി സിയിൽ നിന്ന് ബിയിലേക്കും ഉയർത്തിയിരുന്നു. ഇതോടെ 697 കുവൈറ്റി നഴ്സുമാർക്ക് വർദ്ധിപ്പിച്ച അലവൻസിന് അർഹത ലഭിക്കും. 4,290 പ്രവാസി നഴ്സുമാരെ കാറ്റഗറി ബിയിൽ നിന്ന് കാറ്റഗറി എയിലേക്കും 3,702 നഴ്സുമാരെ കാറ്റഗറി സിയിൽ നിന്ന് കാറ്റഗറി ബിയിലേക്കും ഉയർത്തിയതായി അധികൃതർ അറിയിച്ചു. വേതന വർധനവ് മലയാളികൾ അടക്കമുള്ള പ്രവാസികൾക്ക് ഏറെ ഗുണകരമാകും. വ്യാജരേഖ ചമച്ച് കുവൈത്തി പൗരാണെന്ന വ്യാജനെ താമസിച്ചിരുന്ന സിറിയൻ പൗരന് കാസിനേഷൻ കോടതി കഠിനാധ്വാനത്തോടെ 7 വർഷത്തെ തടവിന് ശിക്ഷിക്കുകയും ഇയാൾക്ക് ലഭിച്ച ശമ്പളത്തിന്റെ ഇരട്ടയും സർക്കാർ ഏജൻസിയിലെ ജോലിയിലൂടെ നേടിയ ആനുകൂല്യങ്ങളും തിരികെ നൽകാൻ ഉത്തരവിടുകയും ചെയ്തു. അന്വേഷണത്തിൽ ഒളിവിൽ കഴിയുന്ന പ്രതിയുടെ പിതാവ് സിറിയക്കാരനായ മകന്റെ യഥാർത്ഥ പൗരത്വം മറച്ചുവെക്കുകയും ജനന സമയത്ത് മരണപ്പെട്ട കുവൈത്തി പൗരന്റെ പേരിൽ വിവരങ്ങൾ നൽകുകയും ചെയ്തതായി കണ്ടെത്തിയതിനെ തുടർന്നാണ് ശിക്ഷ വിധിച്ചത്. രാജ്യത്ത് മഴ പെയ്യുന്നതിന് സാധ്യതയുണ്ടെന്ന് കാലാവസ്ഥാ മുന്നറിയിപ്പ്. നാളെ മുതലാണ് മഴ സാധ്യത വർദ്ധിക്കുമെന്ന് കാലാവസ്ഥാ നിരീക്ഷകൻ ഈസ റമദാൻ അറിയിച്ചു. താപനില ഗണ്യമായി കുറയാൻ തുടങ്ങിയിട്ടുണ്ട്. വ്യാഴാഴ്ച മുതൽ ഒറ്റപ്പെട്ട മഴയ്ക്ക് സാധ്യതയുണ്ട്. ഇത് വെള്ളിയാഴ്ച രാവിലെ വരെ തുടരും. മേഘാവൃതമായ അന്തരീക്ഷം ശനി ഞായർ ദിവസങ്ങളിലും തുടരും. വടക്ക് പടിഞ്ഞാറൻ കാറ്റ് വീശുന്നതിനാൽ മിതമായ ശരത്കാല കാലാവസ്ഥയ്ക്ക് സമാനമായ സാഹചര്യമായിരിക്കും. മാസാവസാനവും മഴയുടെ സാധ്യത ഉണ്ടാകുമെന്നും നവംബറിൽ താപനില കുറവ് വരുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നടത്തിയ പരിശോധനകളിൽ 27,012 ട്രാഫിക് നിയമലംഘനങ്ങൾ കണ്ടെത്തിയതായി അധികൃതർ അറിയിച്ചു. വിവിധ നിയമലംഘനങ്ങളിലായി 135 കാറുകൾ ജനറൽ ട്രാഫിക് ഡിപ്പാർട്ട്മെന്റും പോലീസ് ഉദ്യോഗസ്ഥരും പിടിച്ചെടുത്തു. 124 റെസിഡൻസി നിയമലംഘകരെയും നിരവധി കേസുകളുള്ള വാറന്റ് ലിസ്റ്റിലുള്ളവരെയും അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഈ മാസം 7 മുതൽ 13 വരെ നടത്തിയ പരിശോധനകളിലാണ് ഇത്രയും നിയമലംഘനങ്ങൾ കണ്ടെത്തിയത്. കണക്കുകൾ പ്രകാരം കഴിഞ്ഞ ആഴ്ച 11 മോട്ടോർ സൈക്കിളുകളാണ് പിടിച്ചെടുത്തിട്ടുള്ളത്. ശല്യപ്പെടുത്തുന്ന ശബ്ദം പുറപ്പെടുവിക്കുന്ന 83 വാഹനങ്ങൾ കണ്ടെത്തി. കൂടാതെ പാർക്കിങ്ങുമായി ബന്ധപ്പെട്ട 65 നിയമലംഘനങ്ങളും കണ്ടെത്തിയതായി അധികൃതർ അറിയിച്ചു. ചങ്ങനാശ്ശേരി സ്വദേശി കുവൈറ്റിൽ ഹൃദയാഘാതം മൂലം മരിച്ചു. ജോസഫാണ് മരിച്ചത്. 50 വയസ്സായിരുന്നു. കുവൈറ്റ് GTC കമ്പനിയിൽ ജീവനക്കാരായിരുന്നു. ഭാര്യ ഷൈനി, മകൾ ജോസ്ന. മൃതദേഹം നാട്ടിലേക്ക് കൊണ്ടുപോകാനുള്ള നടപടിക്രമങ്ങൾ ആരംഭിച്ചു. പ്രവാസികളുടെ എല്ലാ ഡ്രൈവിംഗ് ലൈസൻസുകളും ട്രാഫിക് ഡിപ്പാർട്ട്മെന്റ് പരിശോധിച്ച് വരുന്നതായ റിപ്പോർട്ട്. ലൈസൻസ് ലഭിക്കുന്നതിനുള്ള വ്യവസ്ഥകൾ തെറ്റിച്ച 100 കണക്കിന് പ്രവാസികളുടെ ലൈസൻസ് വകുപ്പ് നേരത്തെ റദ്ദാക്കിയിരുന്നു. ലൈസൻസ് റദ്ദാക്കുന്നവരിൽ ഇപ്പോഴും ഗതാഗത നിയമങ്ങൾ ലംഘിച്ച് റദ്ദാക്കിയ ലൈസൻസ് ഉപയോഗിക്കുന്നവരാണ് വാഹനം ഓടിക്കുന്നതെന്നാണ് റിപ്പോർട്ട്. ചില ലൈസൻസുകൾ ശമ്പളം, സർവകലാശാല യോഗ്യത എന്നിവ ഇല്ലാത്തവരാണ്. ആ ലൈസൻസുകൾ പുതുക്കണമെന്നും വകുപ്പ് വ്യക്തമാക്കി. സർക്കാർ ആശുപത്രിയിലെ ഔട്ട് പേഷ്യന്റ് ക്ലിനിക്കുകളിൽ കഴിഞ്ഞ വർഷം എത്തിയ രോഗികളുടെ എണ്ണം 2 മില്യണായി കുറഞ്ഞെന്ന് ആരോഗ്യ മന്ത്രാലയ റിപ്പോർട്ട്. 2017 ഏകദേശം 3 മില്യണിലേറെയായിരുന്നു. ആശുപത്രിയിലേക്കുള്ള സന്ദർശന നിരക്ക് 2017 0.7 ആയിരുന്നത് കഴിഞ്ഞ വർഷം 0.6 ആയി കുറഞ്ഞു. കഴിഞ്ഞ വർഷം മന്ത്രാലയത്തിലെ ആശുപത്രികളിൽ നടത്തിയ മൊത്തം ഓപ്പറേഷനുകളിൽ 70.7% അപകടങ്ങളുമായി ബന്ധപ്പെട്ടതായിരുന്നു. ഇന്നത്തെ സ്വർണ്ണവില 1 ഗ്രാം 24 കാരറ്റ് 19 കെ 282 പിൽസും 1 ഗ്രാം 22 കാരറ്റ് 18 കെ 500 പിൽസും. ഇന്നത്തെ വിനിമയ നിരക്ക് 1 ദിനാറിന് 269.07 രൂപ. ഇന്നത്തെ വാർത്തകൾ സമാപിച്ചു. നന്ദി. നമസ്കാരം.